സമസ്കാരമുള്ള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രേക്ഷകരെ, സയ്യിദന്മാരെ, സദാത്തുക്കളെ, അലിസ്താദ് മൈക്കിൽ വന്നിരുന്നു. അലിസ്താദ് മൈക്ക് വേണോ? അലിസ്താദ് ആലപ്പുഴ, അലിസ്താദ് മൈക്കിൽ വന്നിരുന്നു. മൈക്ക് വേണമെങ്കിൽ റേസ് ഹാൻഡ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. വേണ്ടേ? ഏതായാലും അൽഹംദുലില്ല, ബഹുമാനപ്പെട്ട സമീർ പുത്തൂർ സാഹിബ് ആയിരുന്നു ഇത്രയും സമയം നമ്മോട് സംവദിച്ചത്. മാഫി മുഷ്കിൽ. അതിനുമുമ്പ് ബഹുമാനപ്പെട്ട ഹമീദ് ഫലി അലങ്കൂർ, ഹമീദ് ഫലിന്റെ നെറ്റൊക്കെ ഒന്ന് ശരിയാക്കാണ്ട് ഇൻഷാല്ലാ. നെറ്റൊക്കെ ഒന്ന് ഹൈസ്പീഡ് നെറ്റൊക്കെ ഉപയോഗിച്ച് നാട്ടില് സ്റ്റേജിൽ പിന്നെ മാത്രം വാഗ് പറഞ്ഞിട്ട് നടക്കണ്ട. കെ സി ആറിലും കൂടെ സ്ഥിരമായിട്ട് പിന്നെ അത് വേണമെന്ന് ഞങ്ങൾ പറയുകയാണ്. അമിത വേദികളങ്കൂർ സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടുകളിലൊക്കെ പ്രഭാഷണ വേദികളിലൊക്കെ ഉണ്ടാകുന്ന ആളാണ്. അപ്പോ അവരേറ്റ ആദ്യം ഒന്ന് മാറ്റണം നിങ്ങൾ. നല്ല പിന്നെ ഉഷാറ് നെറ്റൊക്കെ വെച്ചിട്ട് പറ്റുമെങ്കിൽ ബ്രോഡ്ബാൻഡ് സംവിധാനം തന്നെ വെച്ചിട്ട് BSNL മാഷാല്ല. പിന്നെ അതുപോലെ നിസാമി പൈപ്പിൽ ഉസ്താദ് അവറുകള് ഒക്കെ റൂമിലുണ്ട്. ഒക്കെ താഴ്ത്തിരുന്നിട്ട് ഇങ്ങനെ പോയിട്ടല്ലേ. നിസാമി ഉസ്താദ് ഒക്കെ റീസെന്റ് മുകളിൽ വരി. നിസാമി ഉസ്താദ് ഒരു കാലത്ത് പിന്നെ KCRലൊക്കെ വരുന്ന സമയത്ത് സജീവമായിട്ട് എല്ലാ ദിവസവും നസീഹത്ത് ക്ലാസ് നടത്തിയിരുന്ന ആളാണ് നിസാമി ഉസ്താദ്. ഇന്നിപ്പോ ജോലി തിരക്കാണോ എന്താണെന്ന് എനിക്ക് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. മൈക്കിൽ വരവ് വളരെ കുറവാണ്. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചെയ്യുമാറാട്ട് ജോലിയിലൊക്കെ. പിന്നെ സഫാൻ ഹസ്മ ഒക്കെ ശബ്ദം കേട്ടിട്ട് വർഷങ്ങളും ഇതാണ് പിന്നെ കാലങ്ങളൊക്കെ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. സഫാൻ ഹസ്മ, സഫാന്റെയും അതുപോലെ ഹസ്മിന്റെ ഒക്കെ മനോഹരമായ ഹദ്ദാദ് പാരായണം, പരിശുദ്ധമായ ഖുർആൻ പാരായണം, അതുപോലെ നല്ല നാറ്റുകൾ ഇതൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. ഏതായാലും ഫ്രീ ആണെങ്കിലൊക്കെ മൈക്കിൽ വരണമെന്ന് അറിയിക്കുകയാണ്. ഏതായാലും അൽഹംദുലില്ല, വളരെ ശ്രദ്ധേയമായൊരു ലൈവ് തൊട്ട് മുമ്പ് നമ്മൾ കേട്ടു. ബഹുമാനം അതിനു മുമ്പ് പിന്നെ നൂർ ഫൈസൽ ഉസ്താദ് അതിനു മുമ്പ് ലൈവ് ആയിരുന്നു. ബഹുമാനപ്പെട്ട സലീം ഇർഫാനി വളരെ പ്രൗഢമായി തന്നെ വിഷയാവതരണം നടത്തി. സുന്നത്ത് ജമാഅത്തിന്റെ ആവശ്യകതയും ഏതൊരു വിഷയത്തിലാണോ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വഹാബികളായ ആളുകൾ പിന്നെ മാർഗഭ്രംശം സംഭവിച്ച് പോയിട്ടുള്ളത്, അതിനൊക്കെ കുറിച്ച് വളരെ കൃത്യമായ ധാരണ ബഹുമാനപ്പെട്ട സലീം ഇർഫാനി നടത്തിയുണ്ടായി. സാലിഹ് അലിക്ക് വഹിക്കുവാണോ? അപ്പോ സാലിഹ് അലിക്ക് വഹിക്കുവാണോ? വേണമെങ്കിൽ പറയണേ കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോ ഒരു മുഖാമുഖമാണ് സത്യത്തിൽ നടന്നത്. കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് വെച്ചിട്ട് നടന്നൊരു മുഖാമുഖം. അതും തന്നെ സംഘടനാ പ്രവർത്തകന്മാർക്ക് കത്ത് കൈമാറി ഞങ്ങളൊരു മുഖാമുഖം സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് തൊട്ടു മുമ്പ് അവിടെ സുന്നികളായ ആളുകളെ മോശമായി ചിത്രീകരിച്ചും അവിടെയുള്ള മക്ബറ പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് ഉമ്മാക്കി കാട്ടി പേടിപ്പിച്ചിരുന്ന ആളുകളുടെ പൊടി പോലും കാണാത്ത അവസ്ഥയാണ് പിന്നീട് ബഹുമാനപ്പെട്ട സലീം ഇർഫാനിയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരൊക്കെ നടത്തിയ ആദർശ തേരോട്ടത്തിൽ ഹുദായി കക്ഷികളൊക്കെ ഓടിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത്. പ്രമാണങ്ങൾക്ക് മുമ്പിൽ സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ചും വഹാബി പ്രസ്ഥാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായി നമുക്കത് ബോധ്യപ്പെടും. കൃത്യമായി ബോധ്യപ്പെടും എന്ന് വെച്ചാൽ സത്യത്തിൽ പ്രമാണങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പ്രമാണങ്ങളുടെ മുമ്പിൽ ഉത്തരം മുട്ടി അവസാനം ചോദ്യകർത്താവിനെ കൊഞ്ഞനം കുത്തിക്കാണിക്കുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
സത്യത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ അയാൾ ശരിയായ മുസ്ലിമാകുന്നത് അത് പരിശുദ്ധമായ ദീന് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ്. ഈ മുസ്ലിമായ ആളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത്. വിശ്വാസം അത് വികലമായ വിശ്വാസമായി കഴിഞ്ഞാൽ പിന്നെ കർമ്മങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് അവിടെ ഉള്ളത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. അത് കണ്ണുകാണാത്ത ആള്, അന്ധനായ ആള് ആനനെ എങ്ങനെയാണ് ആളുകളുടെ മുമ്പിൽ കാണിച്ചു കൊടുത്ത പോലെയാണ് സത്യത്തിൽ തൗഹീദ് തിരിയാത്ത വഹാബികൾ, അല്പജ്ഞാനികളായ വഹാബികൾ ഡിക്ഷണറി നോക്കി മറിച്ച് അർത്ഥം വെക്കുന്ന അല്പജ്ഞാനികളായ വഹാബികൾ തൗഹീദിനെ വികലമാക്കിയത്. ഇവിടെയാണ് സത്യത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ പന്തവ് തെളിഞ്ഞു വരുന്നത്. ദൈനംദിന ജീവിതത്തിൽ നമ്മോടൊപ്പം എന്നും നമ്മോടൊത്തി നിൽക്കുന്ന നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതുപോലെ ഒരുപാട് കർമ്മങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ മാനദണ്ഡം സമുദായത്തിന് മുമ്പിൽ പ്രമാണങ്ങൾ സഹിതം മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെയാണ് മഹാന്മാരായ പണ്ഡിതന്മാര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിലെ ഇസ്ലാമിക ആദർശ വാചകത്തെ വിശദീകരിച്ചിട്ടുള്ളത്. അവിടെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ദുആഇനെ വിശദീകരിച്ചിട്ടുള്ളത്. അവിടെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇബാദത്തിനെ വിശദീകരിച്ചിട്ടുള്ളത്. അവിടെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ തവസ്സുലിനെയും ഇസ്തിഗാസയെയും ഗൈബിനെയും ഒക്കെ കുറിച്ച് കൃത്യമായി വിശദീകരിച്ചിട്ടുള്ളത്. സത്യത്തിൽ എന്താണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ, അഹ്ലു സുന്നത്തി വൽ ജമാഅ അഥവാ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുധാവനം ചെയ്ത അസ്ഹാബി കന്നുജൂം എന്റെ അനുചരന്മാർ നക്ഷത്ര തുല്യരാണെന്ന് പറഞ്ഞ ആ സഹാബത്തിന്റെയും മാതൃക അംഗീകരിക്കുന്നവർ എന്നാണ് അതിനർത്ഥം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായത്, നബിയെ ഖുൽ നിങ്ങൾ പറയണം, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ നിങ്ങൾ ആളുകളോട് പറയണം, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഉനി നിങ്ങൾ എന്നെ പിൻപറ്റണം എന്ന് നിങ്ങൾ പിൻപറ്റിയാൽ യുഹിബ്ബുകുമുള്ള തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളേറെ ഇഷ്ടപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഇഷ്ടം അത് നമുക്ക് കരഗതമാകുന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റൽ വഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിൻപറ്റാൻ പറഞ്ഞ സ്വഹാബത്തെ കിറാം അവരെ പിൻപറ്റലും കൂടിയാണ്. അവരെക്കുറിച്ചും പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാണല്ലോ, വസ്സാബിഖൂന അല്ലവ്വലുന മിനൽ മുഹാജിരീൻ വൽ അൻസാർ, വസ്സാബിഖൂന അല്ലവ്വലുന മിനൽ മുഹാജിരീൻ, അല്ലാഹുവിന്റെ പ്രീതി എന്ന് പറയുന്നത് സഹാബത്തിനെ പിന്തുടർന്ന് ജീവിക്കുന്നവർക്കുണ്ടാകുമെന്ന് സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. പിന്നെ ഭിന്നിപ്പാൻ, ഭിന്നിപ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബനൂ ഇസ്രായേലുകാർ
ബനു ഇസ്രായേലുകാർ 72 വിഭാഗമായി വേർതിരിയുമ്പോൾ എന്റെ സമുദായം 73 ആകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എത്ര വിഭാഗങ്ങളാ നമ്മുടെ നാട്ടിൽ തന്നെ എണ്ണി നോക്കിയാൽ ഇത്ര വിഭാഗങ്ങളെ കാണാൻ പറ്റും. മുജാഹിദ് ജമാഅത്ത്, ഖാദിയാനി, ആലുവ പുകയില്ലാത്തത്, പുകയുള്ളത്, നൂരിഷ, അങ്ങനെ തുടങ്ങി ഒട്ടേറെ വിഭാഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുധാവനം ചെയ്ത, സഹാബത്തെ കിറാമിനെ അനുധാവനം ചെയ്ത മഹാന്മാരായ പണ്ഡിതന്മാർ കാണിച്ചു തന്ന മാതൃകയിലൂടെ സഞ്ചരിച്ച സലഫു സ്വാലിഹീങ്ങൾ, അവരുടെ മാർഗമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ മുമ്പിലുള്ളത്. വ്യാജത്തൊരീക്കത്തുകാരി ഉമ്മടി സാഹിബിന് സംശയം അടുപ്പും തോലിപ്പെടുവാണ്. പിന്നെന്താ സംശയം? അടുപ്പു തിലിപ്പെടും, അലുവ പുകല്യാത്തടുവ് പേലിപ്പെടുന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ മഹാന്മാരായ പണ്ഡിതന്മാര് ഇന്ന് സുന്നത്ത് ജമാഅത്ത് നേരിടുന്ന എല്ലാവിധ വെല്ലുവിളികൾക്കും കൃത്യമായ മറുപടി പ്രമാണങ്ങൾ സഹിതം സമൂഹത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിനെ ഒന്നുകൂടി മനോഹരമാക്കി അവതരിപ്പിക്കുകയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമായും അതിന്റെ പോഷക സംഘടനയായ SKSSFഉം ഇസ്തിഖാമയും സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മ നിരതമായ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമും. ഇസ്തിഖാസയെക്കുറിച്ചും തവസ്സുലിനെ കുറിച്ചൊക്കെ കൃത്യമായ കാര്യങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അല്ലേ? ഇസ്തിഖാസ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ എന്താ നമുക്കൊക്കെ അറിയുന്നതാണല്ലോ. അതൊന്നും എനിക്കറിയില്ല. അഷ്കർ കണ്ണൂരെ, അതൊന്നും എനിക്കറിയില്ല. ഇസ്തിഖാസ എന്ന പദത്തിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. നമ്മൾ കുറെ കേട്ടതാണ്, പലവട്ടം വേദികളിലൂടെ അറിഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ്, സഹായം തേടുക എന്നുള്ളതാണ്. പിന്നീട് അതിനെ തുടർന്ന് വന്ന ചിന്താഗതികൾ നമുക്കറിയാം. അല്ലാഹുവിനോടല്ലാതെ സൃഷ്ടികളോട് സഹായം തേടാൻ പാടില്ലെന്ന ചിന്താഗതി, അതിനെ തുടർന്ന് വന്ന ചർച്ചകൾ, ചർവിത ചർവണങ്ങൾ, സംവാദങ്ങൾ, മുഖാമുഖങ്ങളൊക്കെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയവരാണ്. കേരളത്തിലെ തലയില്ലാത്ത വഹാബികൾ, തലച്ചോറില്ലാതെ ചിന്തിക്കുന്ന വഹാബികൾ, തലച്ചോറ് പണയം വെച്ച് ആരാന്റെ കയ്യിൽ കൊടുത്ത്, സുന്നതീയമായ താരാന്റെ കയ്യിൽ കൊടുത്ത് പ്രമാണങ്ങളെ സമീപിക്കുന്ന വഹാബി പലപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ അബോധവാനാണ്. ബോധവാനാണെന്ന് പറയാൻ പറ്റില്ല, അബോധവാനാണ്. അവനക്ക് അവനെ സംബന്ധിച്ചിടത്തോളം ഞാനെപ്പോഴും വേദിയിൽ പറയാറുള്ളത് പോലെ കുരങ്ങന്റെ സൂത്രാണ്. എപ്പോഴും അവന്റെ കൈ എന്ത് പറ്റിയാലും വേണ്ടില്ല, കൊടം കിട്ടണമെന്ന് പറയുന്ന കുരങ്ങന്റെ ഏർപ്പാടാണ് സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനക്കാരനെ സംബന്ധിച്ചിടത്തോളം, വഹാബിയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഉണ്ടായിട്ടുള്ളത്. അവൻ പറയാ മറഞ്ഞ മാർഗത്തിലൂടെ സഹായം ചോദിക്കാൻ പറ്റില്ല, സഹായങ്ങളൊക്കെ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടല്ലേ എന്ന് വഹാബിയായ മനുഷ്യന് ചോദിക്കുകയാണ്. സമുദായത്തിന്റെ മുമ്പിലേക്ക് ആ ചോദ്യം ഇട്ടുകൊടുക്കുകയാണ്. സത്യത്തിൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഒന്ന് എടുത്തു നോക്കിയാൽ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന ഹദീസുകൾ എടുത്തു നോക്കുമ്പോൾ സത്യത്തിൽ വഹാബി എടുത്തുകൊണ്ടൊന്നും പോയിട്ടില്ല നമുക്ക് മനസ്സിലാവും. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് ഒരു സഹാബി ചോദിക്കുകയാണ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന യാ റസൂലല്ലാഹ്. ആരോടാ ചോദിക്കുന്നത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാ ചോദിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകരെ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഏ വഹാബി ശരിക്ക് കേൾക്കണം, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളുടെ സാമീപ്യം ഞാൻ ആഗ്രഹിക്കുക, ഞങ്ങളോട് ചോദിക്കാം. കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൂടങ്ങനെ ഇപ്പോ ഹയവാന എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കല്ലേ ചെയ്തത്? ഏ ശിർക്ക് പറയല്ലേ എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്? ഇന്നോടല്ല ചോദിക്കേണ്ടി, അള്ളാഹിനോടാണ് ചോദിക്കുക എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചു എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തുന്നത്. അപ്പോ
സ്വർഗത്തിൽ കടക്കുക എന്നുള്ള പരിപാടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമല്ലേ കഴിയൂ എന്നാണ് വഹാബിയുടെ വാദം. അപ്പൊ സത്യത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാത ഹഖിന്റെ പാതയാണ് എന്ന് നമുക്ക് കൂടുതൽ ബോധ്യവും. അപ്രകാരം തന്നെയാണ് ഓരോ കാര്യങ്ങളും കാര്യമായിട്ട് നമ്മളെക്കുറിച്ച് എന്താ പറയുന്നത്? കാര്യമായിട്ട് നമ്മളെക്കുറിച്ച് കാഫിരീങ്ങളാണെന്നുള്ള ഒരു വാദം. കാഫിരീങ്ങൾ ഇപ്പൊ കേരളത്തിലുള്ള സുന്നികളായ ആളുകൾ ഖുറാഫികളാണ്. നേരത്തെ ഒരു സഫീ ടെസ്റ്റ് എടുക്കുന്നുണ്ടല്ലേ, ഇവിടെ ഇവിടെയുള്ള ആളുകളൊക്കെ ഖുറാഫികളാണ്, കുഫരിയത്ത് ഉള്ള ആളുകളാണ് അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം തെറ്റായി കാണുകയും മുസ്ലിമായ ഒരാളുടെ മേലിൽ കുഫ്രാരോപിക്കുന്നത് വലിയ പാപമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മുസ്ലിം അടക്കമുള്ള പണ്ഡിതന്മാർ മുത്തഫഖ് അലൈഹിയായ ഹദീസിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒരാളെക്കുറിച്ച് കാഫിർ എന്ന് പറയാൻ പാടില്ല, ഒരാളെക്കുറിച്ച് കാഫിർ എന്ന് പറയാൻ പാടില്ല. ഹദിയായ ആയിഷത്ത് റളിയല്ലാഹു അൻഹ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മരണപ്പെട്ടവരെക്കുറിച്ചുള്ള ആരോപണം വളരെ ഗൗരവമുള്ളതാണെന്നാണ് മഹാനായ ഇമാം ഗസ്സായി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തുന്നത്. അപ്പോ ഒരാളെക്കുറിച്ച് തക്ഫീർ കുഫർ പറയൽ അത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ കേരളത്തിലുള്ള പാവപ്പെട്ട സുന്നികളായ ആളുകൾ, ഞങ്ങളുടെ സുന്നികൾ ഇസ്തിഗാസ നടത്തുന്ന, തവസ്സുല് നടത്തുന്ന, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നന്മകൾ ചെയ്യുന്ന മഹാന്മാരായ പണ്ഡിതന്മാരെയും സലഫ് സാലിഹീങ്ങളെയും ഒക്കെ അനുധാവനം ചെയ്യുന്ന ആളുകൾ, ഈ ആളുകളെക്കുറിച്ചാണ് ഇവര് അബദ്ധജടിലമായ വാദങ്ങൾ സമുദായത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായി മഹാന്മാരായ പണ്ഡിതന്മാർ സമൂഹത്തിന്റെ മുമ്പിൽ അതിനെക്കുറിച്ച് കൃത്യമായി തെളിവ് സഹിതം നിരത്തുമ്പോ അങ്ങനെ കാട്ടുന്ന അവസ്ഥയാണുള്ളത്. ഇപ്പൊ നിരയിലും ഇർഫാനി മനോഹരായി പ്രസംഗിച്ചു ഒരുപാട് കാര്യങ്ങൾ. ഒന്നിരായി ഇർഫാനി ഉസ്താദ് അനുസ്മരിച്ചതുപോലെ പെട്ടെന്ന് തന്നെ തഫ്ഖീമിലുള്ള കഴിവ് സലീം ഇർഫാനിക്ക് കൂടുതലാണ്. പ്രസംഗം കേട്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും, ആളുകൾക്ക് പറഞ്ഞ് പെട്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക, ഏത് സാധാരണക്കാരനായ ആൾക്കും കൃത്യമായി കാര്യം മനസ്സിലാവുക എന്ന്. സലീം ഇർഫാനി വളരെ മനോഹരമായി സുന്നത്തി ജമാഅത്തിന്റെ ആശയങ്ങൾ സമർപ്പിച്ചു, പറഞ്ഞു, വിശദീകരിച്ചു. എന്നിട്ട് ഒരുപാട് തവണ മൈക്കൂറിലൂടെ വിളിച്ചു പറഞ്ഞു, ചോദ്യം ചോദിക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നിൽക്ക് വരണം. നമുക്കും പറയാനുള്ളത് ചോദ്യം ചോദിക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുകൾക്ക് റേസ് ഹാൻഡ് ചെയ്ത് വരണം. ഒരാളും വൈക്ക് കാണുന്നില്ല. അപ്പൊ നമുക്ക് സത്യത്തിൽ മനസ്സിലാവുന്നത് പ്രമാണങ്ങൾ കൃത്യമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്താ തെളിവ്? ഇസ്തിഗാസക്ക് എന്താ തവസ്സുള്ള തെളിവ്? എന്താണ് പിന്നെ അതിന് തെളിവ്? ഇതിന് തെളിവൊക്കെ ഒന്ന് ചോദിച്ച് കൃത്യമായി തെളിവ് സഹിതം ഖബർ കെട്ടുബുക്കിനെ പറ്റി നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അല്ലേ. ഞാൻ ഓർക്കുന്നില്ല ഹദീസുകൾ കൃത്യമായി, പക്ഷെ എന്റെ ആശയം ഇങ്ങനെയാണ്. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ചാടിക്കടന്നാൽ പോലും എത്താത്ത അത്ര ഉയരത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബികളുടെ ഖബർ കെട്ടിപ്പൊക്കിയിരുന്നു എന്ന് വരെ കാണാൻ പറ്റും. മഹാന്മാരായ പണ്ഡിതം ഇതൊക്കെ വളരെ കൃത്യമാണ്. ഇവിടെ പിന്നെ വിദണ്ഡവാദങ്ങളുമായി രംഗത്ത് വന്നത് വേറെ ആൾക്കാരല്ലേ? വഹാബിസാണല്ലോ സത്യത്തിൽ അല്ലേ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഹിജ്റ 1111 സ്ഥാപിച്ച വഹാബിസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നജദിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ഫിത്ന വരുന്നത് നജദിൽ നിന്നാണ്, സൂക്ഷിക്കണേ. മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ഇതുവരെ പറയാത്ത വാദങ്ങളുമായി സമുദായത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടി ഒരു വിഭാഗം കച്ചകെട്ടി ഇറങ്ങി വരുന്നത് നജദിന്റെ ഭാഗത്ത് നിന്നാണെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്ടായത്? അതിന്റെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ, മുസ്ലിം പണ്ഡിതന്മാർ
അതിനെ എതിർക്കാനുണ്ടായത്. പിന്നീട് ഈ വഹാബിസം വളർന്നു വന്നത് സത്യത്തിൽ ജൂതന്മാരായ ജൂതലോബികളെ അവരുടെ സഹായത്തോടുകൂടിയാണ്. ജൂതലോബികളുടെ സഹായത്തോടുകൂടി വഹാബികൾ പ്രചരിപ്പിക്കപ്പെട്ടത്. ചരിത്രം പരിശോധിച്ചാൽ ഒക്കെ കാണാൻ പറ്റും. ജമാലുദ്ദീൻ അഫ്ഗാനി അടക്കമുള്ള ആളുകൾ, മുഹമ്മദ് ബിൻ അബ്ദു അടക്കമുള്ള ആളുകൾ, റഷീദ് അടക്കമുള്ള ആളുകൾ, അവരൊക്കെ ആയിരുന്നു അല്ലേ. താരിഖുൽ അദബ് നോക്കിക്കഴിഞ്ഞാൽ താരിഖുൽ അദബിൽ ജമാലുദ്ദീൻ അഫ്ഗാനിയെ കുറിച്ച് മാസൂണിസ്റ്റ് ആയിരുന്നു എന്ന് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെയാണ് ഇതിന്റെ തുടക്ക ആളുകൾ. ഇവർക്ക് പറ്റാത്തത് ആരെ അറിയോ? ഇവർക്ക് പറ്റാതെ ഇമാം ഷാഫിനെ പറ്റൂല, മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാരെ പറ്റില്ല, ഇമാം ബുഖാരി അംഗീകരിക്കാൻ പറ്റൂല അല്ലേ. ഇപ്പൊ അവസാനം ഇവർ പറഞ്ഞു, ഇവരുടെ നേതാക്കൾ തന്നെ പ്രസംഗിച്ചു, ഞങ്ങൾക്ക് ആര് പറഞ്ഞാലും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂല, ഞങ്ങളാരും പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റൂല ഞങ്ങൾക്ക്. പിന്നെ ഇമാം ഷാഫി പറഞ്ഞാലും, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞാലും, ഇമാം മാലിക് പറഞ്ഞാലും, അങ്ങനെ ഇവരുടെ നേതാക്കൾ അടക്കമുള്ള എല്ലാവരും എണ്ണിങ്ങാണ്ട്, സുന്നത്തെ ജമാഅത്തിന്റെ പണ്ഡിതന്മാരൊക്കെ എണ്ണിങ്ങാണ്ട് ഇവർ പറയുന്നു, ഞമ്മക്ക് ഇവരൊന്നും അംഗീകരിക്കാൻ പറ്റൂല. അപ്പൊ വേറൊരാൾ അപ്പുറത്ത് വന്നിട്ട് പറയാണ്, ഏ ആര് അങ്ങനെ പറയാൻ പറ്റൂല, ഞമ്മൾ അത്ര വലിയ തെളിഞ്ഞ ആൾക്കാർ, സുന്നത്തെ ജമാഅത്ത് കൃത്യമായി ബോധ്യപ്പെട്ട ആൾക്കാർ, ഞമ്മളെ കിതാബ് കൃത്യമായി അർത്ഥം വെക്കാൻ കഴിയുന്നവർ ഞമ്മളുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്തുനിന്ന് ഒച്ചപ്പാടും ബാളും കോലാഹലം ഇടും. അപ്പൊ സത്യം പറഞ്ഞാൽ ഉള്ള തൗഹീദ് വെള്ളത്തിലാകുന്ന കാഴ്ച ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെയൊക്കെ നേർക്കാഴ്ചകളുമായിട്ടാണ് നമ്മുടെ ഇസ്തിഖാമയുടെ ആദർശ രംഗത്തെ ഉസ്താദുമാര് നമ്മുടെ മുമ്പിൽ ഓരോ ദിവസവും വിഷയാവതരണങ്ങളും ഒക്കെ ആയിട്ട് വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ് ഞാൻ പിന്നെ മഗ്‌രിബിന് തൊട്ടശേഷം പറഞ്ഞതുപോലെ ഇപ്പൊ കഴിഞ്ഞ ഒരു മാസം അമീർ ഖൽവ സാഹിബ് എത്ര ആദർശ സമ്മേളനങ്ങൾ മുഖാമുഖങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടാകും. മൊഹീദ്ദീമാല എന്ന ഒരു വിഷയത്തിൽ തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബഹുമാനപ്പെട്ട സലീം ഖലീൽ ഇർഫാനി അവരുടെ നേതൃത്വത്തിൽ എത്ര മുഖാമുഖങ്ങൾ നടന്നു, എത്ര സംവാദങ്ങളും പ്രഭാഷണങ്ങളും നടന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി നമ്മുടെ മുമ്പിൽ മാർഗരേഖയുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാര് സദാത്യങ്ങൾ കാണിച്ചു തന്ന മാർഗമുണ്ട്. ആ ഒരു വഴിയിലൂടെയാണ് നമ്മളൊക്കെ സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഈ നേർവഴി സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന വഴിയാണ്. ഇതിന്ന് പുറത്തുപോയ ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാം, വേറെന്തെങ്കിലും പരിപാടിക്കോ ആലുവക്കാരന്, പിന്നെ ഇയാൾ എന്താ അയാളെ പേര്, നമ്മളെ നാട്ടുകാരൻ വൈക്കട പേരെന്തോ മുമ്പേ പേര്, എന്റെയൊക്കെ സീനിയർ ആയിരുന്നു എന്നൊക്കെ പറയുന്നത് അബ്ബാസ് ഇത്ര കണ്ടില്ലാത്ത ജാതിയായി പോയല്ല. അബ്ബാസ് ഫൈസിനൊന്നും പറയാൻ പറ്റൂല, അബ്ബാസ് ഫൈസിനൊന്നും ഇയാളെ പറ്റി പറയാൻ പറ്റൂല. ഇത്ര കണ്ടില്ലാത്ത ജാതിയായി പോയി, അല്ലെങ്കിൽ മർക്കസ് പഠിച്ചെന്നൊന്നും പറയാൻ പറ്റൂല. കാരണം പഠിച്ചതൊക്കെ ഉസ്താദുമാർ ഇങ്ങോട്ട് തന്നെ വാങ്ങിയിട്ടുണ്ട്. ആ ഉസ്താദുമാരുടെ കുരുത്തക്കേട് ഓരോ ദിവസവും കഴിയുമോറും ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇനി ഏറ്റവും നല്ല പരിപാടി എന്ന് പറഞ്ഞാല് അബ്ബാസിന് കടല വെക്കണ പണിയാണ്, അതിന് വേണമെങ്കിൽ പോവാം. വത്തക വെള്ളം വെക്കല്, കടല വറക്കല്, പിന്നെ പോലെ ഔൽ മിൽക്ക് വെക്കല്, ആ ജാതി പരിപാടി എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പോവാം. സുന്നത്ത് ജമാഅത്ത് പറയാനും തൊരീഖത്തിന്റെ മശായിഖന്മാരായ, തൊരീഖത്തിന്റെ അങ്ങേത്തല കണ്ട മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കാൻ വരണ്ട. അതപ്പം നമുക്ക് ഓരോട് പറയാനുള്ളത്, നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പിന്നെ നാട്ടിലൊക്കെ പോയി പിന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന പുകയില്ലാത്തടുപ്പ് അവരോടൊക്കെ പറയാനുള്ളത്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദമായ ചർച്ചകൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഇന്ന് എം ടി എ ബോക്കറുദാരി എത്ര കാര്യങ്ങൾ, എത്ര സുതാര്യമാണ്, എത്ര ലോഹിറാണ് കാര്യങ്ങൾ, ഏത് പിന്നെ എന്താ പറയാ, നാടൻ ഭാഷ പറഞ്ഞാല് നമ്മളെ പിന്നെ കപ്പക്കിഴങ്ങിന്റെ പിന്നെ കറി കൂട്ടുന്ന ആൾക്കും മനസ്സിലാകുന്ന തരത്തില് ആണ് ആ ഭാഷയിലാണ് ഉസ്താദുമാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ടും
സത്യത്തിന്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടല്ലേ. ഹക്ക് ബോധ്യപ്പെട്ടിട്ടും ഹക്കിനോടൊപ്പം നിൽക്കാൻ അതിനെ 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 പിന്നെ മാനസികമായി പൈശാചികമായിട്ടുണ്ടാകുന്ന ആ ഒരു താല്പര്യക്കുറവ്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പരീക്ഷണമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ല, അൽഫമറ, അതുപോലെ സമസ്തകേരള ജമിയത്തുൽ ഉലമായിൽ നിന്ന് പുറത്തു പോയ ആൾക്കാർ ഇനി കൂടുതൽ ഓരെ പറ്റി പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കിപ്പോ സുന്നത്തി ജമാഅത്തും പിന്നെ സമ്പത്ത് ജമാഅത്തൊക്കെ തുല്യമാണ്. ഞാൻ വിഷയത്തിൽ ചർച്ച വേണ്ടതില്ലാന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ പകൽ വെളിച്ചം പോലെ സമുദായത്തിന് മുമ്പിൽ കൃത്യമായിട്ട് അറിയാം. സമസ്തകേരള ജമിയത്തുൽ ഉലമായിൽ നിന്ന് പുറത്തു പോയ ആളുകൾ എന്തായാലും അവർ സമുദായത്തിന് മുമ്പിൽ വെച്ചത് എന്തായിരുന്നു, എന്തായിരുന്നു കാരണം പറഞ്ഞത്, എന്തായിരുന്നു ഒരു സമുദായത്തിന് സമുദായത്തോട് കാരണം പറഞ്ഞത്? മഹാന്മാരെ ഉസ്താദുമാർ വെച്ചുകൊണ്ട് എന്താ പറഞ്ഞേ? ഇവർക്കാർക്ക് സുന്നത്ത് ജമാഅത്ത് പോരാ, ഇവർക്കാർക്ക് സുന്നത്ത് ജമാഅത്ത് പോരാ. സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് ഇവർക്ക് ഒന്നും അറിയില്ല. ഇവര് സുന്നത്ത് സുന്നി മാറിയിക്കണു. ഇതാണ് ഉസ്താദുമാരെ കുറിച്ച് പറഞ്ഞ ആരെ കുറിച്ചാ പറയുന്നത്? ഇന്നെ പറ്റിറ്റാ, അമീറിനെ പറ്റിറ്റാ, ചാനു ഖാനിയുടെ പറ്റിറ്റ, അബ്ബാസിനെ പറ്റിറ്റ അല്ല. വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ ജീവിതത്തിൽ വിനയവും തക്വയും വരവും മുതൽ കൂട്ടാക്കിക്കൊണ്ട് നടക്കുന്ന ആളുകൾ, ഒരിക്കൽ പോലും തിന്മയെക്കുറിച്ച് ആലോചിക്കുകയോ ചിന്തിക്കുകയോ ഹൃദയത്തിൽ അതിനെക്കുറിച്ച് ഒരാലോചന നടത്തുകയോ ചെയ്യാത്ത ആളുകൾ, ഇവരോടാ പറയുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ ശംസ്, ഉലമാക്കളിലെ ശംസ്, ആലിമീങ്ങളിലെ ശംസ്, മഹാനായ ശംസുൽ ഉലമാ ഈ കെ ഉസ്താദിന്റെ മൊത്തത്തിൽ ഇറങ്ങൾക്ക് സുന്നത്തെ അമ്മായത്ത് പോരാ മൊയ്ലേറെ എന്ന് പറഞ്ഞു പോയത്, സുന്നത്തെ അമ്മായത്ത് പോരാ എന്ന് പറഞ്ഞു അല്ലേ. ആരായിരുന്നു ശംസുൽ ഉലമാ എന്ന് മനസ്സിലാക്കണമായിരുന്നു, എന്നാൽ ഈ അബദ്ധമൊന്നും പറ്റൂല. പിന്നെ അസൂയ, നമ്മളെ കുറിച്ച് ഇപ്പൊ ആരോപിക്കുന്ന ഒരു ആരോപണമാണ് അസൂയ കൊണ്ടാണ് എന്ന്. എസ് കെ കാർക്കും ചേളാഹികൾക്കൊക്കെ ഇപ്പൊ അസൂയാണ്. ഭയങ്കര സന്തോഷമാണ്, നമ്മൾക്കിപ്പോ അങ്ങനെ വിളിക്കണേലൊക്കെ സന്തോഷമാണ്. എസ് കെ കാരെന്ന് പറയുമ്പോ സമസ്ത കേരള ജമിയത്തുള്ള മക്കാർ, അതാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. പിന്നെ ചേളാരി നമ്മളെ പിന്നെ സംഘടനന്റെ പിന്നെ ആസ്ഥാനം എന്ന് പറഞ്ഞ ചേളാരിയാണ്. ഇപ്പൊ അതിന് വേറെ ചർച്ചയില്ലല്ലോ. അപ്പൊ അത് നമ്മക്ക് വലിയ പിന്നെ സന്തോഷമാണുള്ളത് അങ്ങനൊക്കെ വിളിക്കുന്നതിൽ. പക്ഷെ എന്തായിരുന്നു കാരണം പറഞ്ഞത്? കാരണം എന്താ പറഞ്ഞത്? ഇത്രയും കാലം സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുകയും അതിനുവേണ്ടി തയ്യാറാക്കുകയും ചെയ്ത മഹാന്മാരായ പണ്ഡിതന്മാരെ അവർക്ക് പോരാന്ന് പറഞ്ഞിട്ടാണ് ഏക്കവും പുറത്തുപോയത് അല്ലേ. സത്യത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കണം പ്രിയപ്പെട്ട അല്ല, അത് മൈക്കിലേരിയേ ഇസ്തിഖാമ എന്താ അല്ല നിങ്ങൾ പിന്നെ ഒഴിവാക്കിയതല്ലേ, അത് മൈക്കിലേരി. അപ്പോ സുന്നത്ത് ജമാഅത്ത് കൃത്യമായി സമുദായത്തിന്റെ മുമ്പിൽ പറഞ്ഞുകൊടുത്ത ഉസ്താദുമാർക്ക് സുന്നത്ത് ജമാഅത്ത് പോരാന്നാണ് പോരെ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞ അവസാനം നല്ല സുന്നത്ത് ജമാഅത്താണ് പറഞ്ഞു 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 പറഞ്ഞ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചായി അവസാനത്തെ വർത്താനം എന്താ പറഞ്ഞത്? ഇതുവരെ ഒരാളും പറയാത്ത സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പണ്ഡിതനും പറയാത്ത അല്ലേ. നിങ്ങൾ മൈക്കിൽ വരും മനുഷ്യ വെറുതെ അല്ലോ ഒഴിവാക്കി ഇങ്ങോട്ട് വന്നിട്ട് അലിഫ്ലാമില്ലാത്ത ഇസ്തിഖാമത്ത വേം വരും. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? വേം വരും, മൈക്കിൽ വരും കേട്ടോ. അത് ശരിയാണ് സഫ്വാന്, ഞാൻ അതിനൊരു ലൈക്ക് തരുന്നുണ്ട്, അതിനൊരു ലൈക്ക് തരുന്നുണ്ട്. ഇറച്ചിന്റെ കാര്യത്തിൽ എ പിക്കും ബി ജെ പിക്കും ഒരേ നിലപാടാണെന്നാ പറയുന്നത്. എന്നാ ഞാൻ പറഞ്ഞ കളവെന്നുണ്ട് പറഞ്ഞാണി, ആൺകുട്ടിയാണെങ്കിൽ ഇസ്തിഖാമ എന്റെ അലിസ്ലാം ഇല്ലാതെ കൊണ്ടുപോയ ഇസ്തിഖാമ മൈക്കിൽ വരും, ഞാൻ പറഞ്ഞ കളവ് എന്താണെന്നിവ പറയണം. വെറുതെ ടെസ്റ്റ് അടിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. മൈക്കിൽ വരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ആൺകുട്ടിയാണെങ്കിൽ
അലിസ്ലാമില്ലാത്ത ഇസ്തിഖാമ മൈക്കിൽ വന്ന് ഞാൻ പറഞ്ഞ കളവ് എന്താണെന്നൊന്ന് പറയണം. അപ്പൊ അലിഫ്ലാമുള്ള ഇസ്തിഖാമ അലിഫ്ലാമില്ലാത്ത ഇസ്തിഖാമയെ വെല്ലുവിളിക്കുകയാണ്, ഞാൻ പറഞ്ഞിട്ടുള്ള കളവ് എന്താണെന്ന് പറയണം. ആ അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് സുന്നത്ത് ജമാഅത്ത് ഉസ്താദുമാർക്ക് പോരാ, അത് നമ്മുടെ മുമ്പിൽ വ്യക്തിപരമായ ചോദ്യമാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞ കളവ് എന്താന്ന് വേം പറയും. ഇത് എന്തും കൂടെ ചോദിച്ചില്ലേ നിങ്ങൾ? എന്തും കൂടെ ചോദിക്കില്ലേ? ഓരോന്നോരോന്ന് ചോദിക്കേ. എല്ലാ ചോദ്യം കഴിഞ്ഞിട്ട് മുമ്പിൽ അറിയാൻ ആദ്യം ഒരു ചോദ്യം. ഞാൻ എന്താ അല്ലല്ലേ ഇസ്തിഖാമ കാണില്ല നിങ്ങൾ ശരിക്ക്. അപ്പൊ ഇനി ഇപ്പൊ നിങ്ങൾക്കൊന്നും പറയാനില്ലേ, നമ്മള് മാഫി മുഷ്കിൽ നിങ്ങളെ ഒഴിവാക്കി വിടുക. ഇല്ലേ വിഷയം? ആ അത് നല്ല മാർഗം, ബഷീർക്ക പറഞ്ഞ മാർഗമാണ്. അപ്പൊ നിങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞ നുണ എന്താണ്. അപ്പൊ മഹാന്മാരായ പണ്ഡിതന്മാര് സുന്നത്തി ജമാഅത്ത് കൃത്യമായി പഠിപ്പിച്ച പണ്ഡിതന്മാര് ഇവരെ ഓർത്തുവെക്കിട്ട പറഞ്ഞ നിങ്ങൾ സുന്നത്തി ജമാഅത്തിന് പോരാത്തവരാണെന്ന്, സുന്നത്തി ജമാഅത്ത് ഇല്ലാത്ത ആൾക്കാരാണെന്ന് ഇവരോട് പറഞ്ഞു അല്ലേ? മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു കവി എന്നെ പറഞ്ഞിട്ടില്ലേ എന്താ പാട്ട്? വല്ലി മുഹുരിമായ എല്ലാ ദിവസം മോൻ കമ്പ എങ്ങനെ ചെയ്യാന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു. ഫലമസ്തദ്ദസായിദുഹുറമാനി അങ്ങനെ ആ അതുണ്ടാവില്ല. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് മൈക്ക് സൗകര്യം ഒന്നും ഉണ്ടാവില്ല. എന്നാ മൈക്ക് ഒപ്പിച്ചിട്ട് നിങ്ങൾ വരും, നാളെയും വരും, ഈ നേരത്തെ തന്നെ വരും. ഞാൻ പറഞ്ഞ കളവ് എന്താണെന്ന് പറയണം നാളെ. നിങ്ങൾ എവിടെയാണ്? ജിദ്ദയിലാണെങ്കിൽ അമീർ ഇരിങ്ങല്ലൂർ സാഹിബ് മൈക്കേറ്റ് വരും. ആ എല്ലായിടത്തും ആൾക്കാരുണ്ട്, ഫോൺ നമ്പർ എന്നാ വിളിക്കും. ഞാൻ പറഞ്ഞ കളവ് എന്താന്ന് പറയണം, അതിനു വേണ്ടി നിങ്ങൾ വന്നാൽ മതി. അപ്പോ കവി പറഞ്ഞതുപോലെ വാല്യമുരി മായത്ത കുല്ലയോമിൻ റമാനി അല്ലേ? എന്താ ഞാൻ എല്ലാ ദിവസവും അവൻ അമ്പെയ്ത്ത് പഠിപ്പിച്ചു കൊടുക്കും. ഫലമസ്തദ്ദസായിദുഹുറമാനി അങ്ങനെ അമ്പക്കയ്യാന്നായി. സുന്നത്തി ജമാഅത്തൊക്കെ അത്യാവശ്യം തെളിഞ്ഞു എന്ന് വന്നു കഴിഞ്ഞാൽ, തെളിയാനാട്ടോ പൂർണ്ണമായി എന്നല്ല, അങ്ങനെ ഈ കോലത്തിൽ ആവില്ലല്ലോ, തെളിഞ്ഞു എന്നുണ്ട് വന്നു കഴിഞ്ഞാൽ റമാനി. അപ്പൊ ആദ്യം പറഞ്ഞത് എന്നെയാണ്, ആദ്യം എഴുതിയത് ആദ്യം അമ്പെയ്തത് എന്നെയാണ്. പിന്നെയോ കവിത എങ്ങനെ എഴുതണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു. കവിതയെ കുറിച്ച് എന്റെ പിന്നെ ബഹറും മറൂലും ഖവാഫിയും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു. എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തു? അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ പഠിച്ച് വന്നപ്പോ ഒരു കവിത എഴുതാന്നായപ്പോ ആദ്യം പഠിപ്പിച്ചെടുത്തു ഉസ്താദിനെ കുറിച്ചാണ് കവിത എഴുതി. ഉസ്താദിന് പോരാന്നുള്ള രീതിയിൽ ഉസ്താദിന് കവി എന്ന് പറഞ്ഞതുപോലെ, കവി പറഞ്ഞതുപോലെ അതുവരെ സുന്നത്ത് ജമാഅത്ത് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും എങ്ങനെ അവതരിപ്പിക്കുകയും ഒരു സംവാദമുണ്ടാകുമ്പോൾ, ഒരു ഖണ്ഡനമുണ്ടാകുമ്പോൾ, ഒരു മണ്ഡലമുണ്ടാകുമ്പോൾ, ഒരു മുഖാമുഖമുണ്ടാകുമ്പോൾ, ഒരു പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വിശദീകരണ യോഗമുണ്ടാകുമ്പോൾ എങ്ങനെയാണ് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കേണ്ടത്, പറയേണ്ടത്, അത് സമുദായത്തിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് എന്ന് കൃത്യമായി ക്ലാസ് എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ഉസ്താദുമാർക്കെതിരെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അല്ലേ? എപ്പിക്കാരാ SSFകാരാ ഒന്ന് നെഞ്ചത്ത് കൈവച്ചാലോചിക്കും. നിങ്ങളേ നിങ്ങളൊക്കെ പഠിച്ചവന്റെ മുമ്പിൽ പറയേണ്ടി വരും. എന്താ പറയാറിയോ? നിങ്ങൾ മൈക്കുണ്ടെങ്കി വന്നാ മതി കേട്ടോ, നിങ്ങൾ മൈക്കുണ്ടെങ്കി വന്നാ മതി. നമുക്ക് ആൺകുട്ടികളോടുള്ളു വർത്താനം കേട്ടോ, മൈക്കിൽ വരും ഇൻഷാല്ല. പഠിപ്പിച്ച ഉസ്താദിനെ പറയണോ എത്ത ഇയാള്? നിങ്ങൾ മറ്റേ വലുവിന്റെ വാക്കിയാ? അപ്പൊ ആരും പഠിപ്പിച്ചിട്ടില്ല മൂപ്പരെ? ആ പഠിപ്പിച്ചിട്ടില്ല, വെറുതെ അല്ല, ശരിയാണ്. മൂപ്പരെ സനതൊക്കെ നേരെ പോണത് അലവി മലിക്കി മക്കി മൂപ്പരെ പുസ്തകം എടുത്തൊക്കെയാണ് കാണാം മൂപ്പരെ സനതിന്റെ പരമ്പര പോണത്.
മൂപ്പര് സനദിന്റെ പരമ്പര പോണതേ. ആ ബഹുമാനപ്പെട്ട ശംസുലമല്ല, ബഹുമാനപ്പെട്ട കണ്ണീർ ഉസ്താദില്ല, എന്നിട്ട് നേരെ പോണത് എടുക്ക നേരെ അലറിയും മാലിക്കി മക്ക അങ്ങള് പറയല്ലേ എം പറ അസുഖം തങ്ങളെടുത്ത് നിന്നിട്ട് പഠിക്കാറെന്താ? അപ്പൊ ദയവ് ചെയ്തിട്ട് സിദ്ധീകരൻ പ്രസാദൊക്കെ മൈക്കിൽ വരണമെന്ന് അറിയിക്കാണ് കേട്ടോ. അപ്പോ എന്താ സുഹൃത്തെ വിഡ്ഢിത്തം പറയാതെ അസ്ഹരി തങ്ങൾ ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുഷാവറങ്കാണ്. എന്താണ് ഈ പറയുന്നത് നിങ്ങൾ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുഷാവറങ്കാണ് ഇന്നും അസ്ഹരി തങ്ങൾ. ആ അതറിയോ നിങ്ങൾക്ക്? അറിയില്ലെങ്കിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ എനിക്ക് ചെയ്യാം? അപ്പൊ ഞാൻ പറഞ്ഞൊന്ന് വിഷയം അങ്ങനെ ഡൈവേർട്ടായി പോയി. എവിടെ ഞാൻ പറഞ്ഞു വെച്ചത്? അപ്പൊ പിന്നെ മഹാന്മാരായ ഉസ്താദുമാർക്ക് തിരിയില്ല എന്ന് പറഞ്ഞു പോയ ആൾക്കാരാണ് ഇവരൊക്കെ. എന്താണ് ഇയാൾ പറഞ്ഞു? നിങ്ങൾ നാളെ മൈക്ക് കയറ്റി വരട്ടോ, കാരണം ഈ ടെക്സ്റ്റ് മാത്രമാകുമ്പോ തിരിയില്ല, അറിയില്ല, മനസ്സിലാവൂല. നിങ്ങൾ നാളെ മൈക്കിൽ വരും, ഇൻഷാല്ല. എല്ലാവരും ഇവിടെ ഉണ്ടാവും, ഞാൻ ഉണ്ടാവും, പിന്നെ അതുപോലെ അമീർ ഇങ്ങല്ലൂർ ഉണ്ടാവും, മമ്മൂട്ടി സാഹിബ് ഉണ്ടാവും, ഫസൽ ഫസൽ, ഞങ്ങൾ സാധാരണ പ്രവർത്തകന്മാരൊക്കെ ഉണ്ടാവും ഇവിടെ. അപ്പൊ ടെക്സ്റ്റിന് മറുപടി ഇല്ല. ആ അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ നാളെ പടച്ചോന്റെ മുമ്പിൽ പറയേണ്ടി വരും എന്ത്? റബ്ബന ഇന്നാത്തന സാദത്തന വക്കുബറന ഫലല്ലൂന സബീല അല്ലേ? പടച്ചോനെ ഞങ്ങളെ വഴികേടിലാക്കിയ ആൾക്കാരുണ്ട്, അള്ളാഹുവെ ഞങ്ങളെ വഴികേടിലാക്കിയ ആൾക്കാരുണ്ട്. ഞങ്ങളോട് എന്ത് പറഞ്ഞു? ഇസ്ലാം സെന്റർ അടിച്ചു എന്നെ പണ്ടിന്റെ മുടിയെടുത്ത് കാട് കൊടുത്തിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണ്. അപ്പൊ ഞങ്ങൾ വിശ്വസിച്ചത് എന്റെ ഹബീബാണ്. ഞാൻ എന്റെ ഖൽബിൽ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന എന്റെ ഹബീബ ഹബീബിന്റെ തിരുകേശാണെന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് റബ്ബന ഇന്നാ തഅന സാദതന വകുബറ ഞങ്ങൾ പേരോടെ അംഗീകരിച്ച്, ഞങ്ങൾ ഏപ്പിനെ അംഗീകരിച്ച്, ഞങ്ങൾ ചെറിയേപ്പിനെ അംഗീകരിച്ച്, ഞങ്ങളെല്ലാവരും അംഗീകരിച്ച്. ഫഅലല്ലൂന സബീല, ഞങ്ങൾ വഴികേടിലാക്കിയത് അവരാണ്, ഞങ്ങളെ വഴികേടിലാക്കിയത് അവരാണ് എന്ന് പറഞ്ഞ് നെഞ്ചത്തടിക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ സംഘടനയ്ക്ക് പോരെ, ഇവിടെയാണ് ഹത്തിന്റെ മാർഗമുള്ളത്, ഇവിടെയാണ് സത്യത്തിന്റെ പാന്ത ഉള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ, ഇഖ്ലാസിന്റെ നിറകുടങ്ങളായ വറയിന്റെ തഖ്വയുടെ പണ്ഡിതന്മാർ നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണിത്. മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ്, മഹാനായ പറവണ്ണ ഉസ്താദ് അടക്കം, മഹാനായ കുത്തുബി ഉസ്താദ് അടക്കമുള്ള വിശ്വോത്തര പണ്ഡിതന്മാരെ നേതൃത്വം നൽകിയ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ജീവിതത്തിൽ ഒരിക്കൽ പോലും കറാഹത്ത് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യാത്ത കണ്ണിയത്ത് ഉസ്താദ് നേതൃത്വം നൽകിയ സംഘടനയാണിത്. ആലിമുൽ അല്ലാമയായി ലോകം ആലിമീങ്ങളുടെ ശംസെന്ന് പേരിട്ട് വിളിച്ച മഹാനായ ഇ കെ ഉസ്താദ്, നബ്ബറല്ലാഹു മർഖദ, മഹാനവറുകൾ ഉണ്ടാക്കി വളർത്തിയെടുത്ത പ്രസ്ഥാനമാണിത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും വിനയം കൈവിടാതെ ഇഖ്ലാസിന്റെ വലിയ വലിയ വടവൃക്ഷങ്ങളായി സമുദായത്തിന് തണൽ നൽകിയ മഹാനായ കെ കെ അബൂബക്കർ ഹദറത്ത് നബ്ബറല്ലാഹു മർഖദ ജീവിതം മുഴുവൻ സമുദായത്തിന് വേണ്ടി സമർപ്പിച്ച്, ജീവിതം മുഴുവൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് സമർപ്പിച്ച്, ഒരു കൊച്ചു കുഞ്ഞിനോട് പോലും മനോഹരമായി പെരുമാറുന്ന, നിങ്ങൾ എന്ന് മാത്രം വിളിച്ചുകൊണ്ട് നീ എന്ന് വിളിക്കുക പോലും ചെയ്യാതെ അഭിസംബോധന ചെയ്തിരുന്ന മഹാനായ കെ കെ അബൂബക്കർ ഹദറത്ത്, ഈ കെ കെ ഉസ്താദിനല്ലേ നിങ്ങളെ ചമ്മാടടക്കം വയനാടടക്കമുള്ള പ്രദേശങ്ങളിലെ ഈ മഹാനദിരിലെ നിങ്ങൾ ഉറഞ്ഞു തുള്ളിയത്? ബനു ഇസ്രായേലിലെ മോശം പണ്ഡിതനായ ബൽആമിനോട് വരെ നിങ്ങൾ ഉപമിച്ചത് മഹാനായ കെ കെ ഉസ്താദിനെ കുറിച്ച്. ആരാ കെ കെ ഉസ്താദ്? കാന്തപുരത്ത് കെ കെ ഉസ്താദ് ദർസ് നടത്തുമ്പോ സഞ്ജാനോദാമെന്ന മോലിയ കുട്ടിയാണെന്ന് ഉസ്താദിനെതിരെ ഉറങ്ങി തുള്ളിയത്. മുമ്പർക്കാണ് വലിയ സുന്നത്തി അമ്മായത്തെ തിരിഞ്ഞു നൽകുക പറയുന്നത്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നേതൃത്വം നൽകിയ ആൾക്കാരെ കുറിച്ച് അവരുടെ ചരിത്രം പഠിച്ചാൽ തന്നെ
അവരുടെ ചരിത്രം പഠിച്ചാൽ തന്നെ വളരെ കൃത്യമായി നമുക്ക് ഈ പാത, ഈ പാണ്ഡവ് വളരെ ശരിയാണ് നമുക്ക് ബോധ്യപ്പെടും. ഓരോരുത്തരുടെ ചരിത്രം വായിക്കുമ്പോൾ അത്ഭുതം തോന്നും, നമുക്ക് അത്ഭുതം തോന്നും. പലപ്പോഴും ഓരോ ചരിത്രവും വായിച്ചു തീരുമ്പോ കണ്ണുനീർ വരാറുണ്ട്. എന്താ കാരണം? ഈ സംഘടനയിൽ അല്ലാഹുവെ ഞങ്ങളൊക്കെ എത്തിച്ചില്ലേ, ഈ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് കീഴിൽ അണിനിരക്കാനുള്ള സൗഭാഗ്യം പടച്ച തമ്പുരാനെ നീ നൽകിയില്ലേ എന്ന് 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 മനസ്സിലേക്ക് നിങ്ങൾ തികട്ടി വരും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അന്മാരെ കുറിച്ചുള്ള ചരിത്രം നമ്മൾ പഠിക്കണം. കാളമ്പാടി ഉസ്താദിനെ കൂടുതൽ അടുത്തറിയേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട കെ ടി ഉസ്താദ് നവറല്ലാഹു മറാഖിബഹും, ഇവരെ കുറിച്ചൊക്കെ ഒന്ന് കൂടുതൽ അടുത്തറിയേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മൾ ഓരോ ഉസ്താദുമാരുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ ധന്യമാർന്ന ജീവിതം, തേജസ്സുള്ള ജീവിതം, ഓജസ്സുള്ള ജീവിതമായിരുന്നു ഇവരൊക്കെ നയിച്ചിരുന്നത്. അത് തന്നെയാണ് സത്യത്തിന്റെ അടയാളം, അത് തന്നെയാണ് ശരിയുടെ മാർഗം, അത് തന്നെയാണ് ഹഖിന്റെ പാത എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും നമുക്ക് തെറ്റിയിട്ടില്ല എന്ന് നമ്മുടെ മനസ്സിൽ ബോധ്യം വരും. അപ്പൊ അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നും സമുദായത്തിനോട് പറഞ്ഞിട്ടുള്ളത് ഹഖിന്റെ കൂടെ നിൽക്കാനാണ്. സമുദായത്തിൽ ഭിന്നിപ്പും ഫസാദും ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾ അവരോട് മാന്യമായി കാര്യങ്ങൾ പറയുകയും സംവദിക്കുകയും സമർപ്പിത മനോഭാവത്തോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇക്കാലം അത്രയും ചെയ്തു വന്നിട്ടുള്ളത്. ഇനി ആദർശരംഗത്ത് മാത്രമല്ല, കേരളത്തിലെ ഇത്ര മനോഹരമായ ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനം തന്നെ ലോകത്തിൽ എന്നല്ല, ഏഷ്യ വൻകരയിൽ, ഇന്ത്യയിൽ എന്നല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജംഇയ്യത്തുൽ ഉലമ നേതൃത്വം നൽകുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നേതൃത്വം നൽകുന്ന മദ്രസ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ലോകത്തിൽ ഇങ്ങനെ ഇത്രമാത്രം ചിട്ടയോടുകൂടി ഇത്ര മനോഹരമായി കളർഫുള്ളായി നടത്തുന്ന ഒരു സംവിധാനം, ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനം കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് പല ആളുകളും കേരള ഗവൺമെന്റ് വരെ ഇത്ര മനോഹരമായ രീതിയിൽ നടക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ച് അത്ഭുതത്തോടുകൂടി നോക്കിക്കണ്ടത്. അവർക്ക് പോലും ചെയ്യാനാവാത്ത രീതിയിൽ, അവർക്ക് പോലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ ലോകത്തിനെ മാറ്റുകൂട്ടി എന്നുള്ളത് നമ്മളേറെ മനസ്സിലാക്കണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, വിശിഷ്യ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, അതിന്റെ വിവിധ അതിന്റെ വിവിധ പോഷക സംഘടനകൾ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മയേറിയ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറെ ഭാഗ്യം ചെയ്തവരാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ നേതൃത്വം നൽകി, ഇഖ്ലാസിന്റെ നിറകുടങ്ങളായ വന്നിരായ ഉസ്താദുമാരൊക്കെ നേതൃത്വം നൽകിയ പാതയിലൂടെയൊക്കെ സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നത് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് നമ്മളൊക്കെ കരുതേണ്ടത്. മഹാനായ കുത്തുബ ഉസ്താദിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഉസ്താദിന് മുന്നിലൂടെ ഒരാൾക്ക് പോലും നടക്കാനുള്ള അവസ്ഥയുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. കുത്തുബ ഉസ്താദിന് മുന്നിൽ കൂടെ ഒരാൾ നടന്നു പോകൂല എന്നായിരുന്നു ആളെ കാണുമ്പോൾ തന്നെ പേടിയും ബേജാറുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉസ്താദുമാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കുത്തുബ ഉസ്താദ് നടന്നു വരുന്ന വഴിയിൽ ഒരു നായ, പേയിളകിയ നായ നേരെ നടന്നു വരികയും ഉസ്താദാണ് മുമ്പിൽ എന്ന് കണ്ടതിന് ശേഷം ആ നായ തിരിച്ചു നടക്കുകയും ചെയ്തു എന്ന ചരിത്രം മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ചൊക്കെ പറയപ്പെടാറുണ്ട്. പരിശുദ്ധം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, മൻ ഖാഫല്ലാഹ, ആരെങ്കിലും അല്ലാഹുവിനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ ഭൂമി ലോകത്തുള്ള സർവചരാചര വസ്തുക്കളും ഈ മനുഷ്യനെ ഭയപ്പെടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെങ്കിൽ ജീവിതം കൊണ്ട് നമ്മുടെ മുമ്പിൽ കാണിച്ചു വെച്ചതാണ് അവരിതൊക്കെ. ഈ സിറാത്തുൽ മുസ്തഖീം, ഈ നന്മയുടെ പാത, ഈ ഹക്കിന്റെ വഴി, ഇത് ഈ പണ്ഡിതന്മാര്, ഈ ഹൃദയത്തിലെ തക്കവയുള്ള ആളുകൾ, അള്ളാഹനെ പേടിയുള്ള ആളുകൾ, പഠിച്ചോനെ പേടിയുള്ള ആളുകൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന മാർഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല
അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ഈ സംഘടനയിൽ പ്രവർത്തിക്കാനും ഈ സംഘടനയുടെ ഒരു ഒരു കണ്ണിയായി അലിഞ്ഞു ചേരാനും മഹാന്മാരായ ഉസ്താദുമാരെ ഇഷ്ടപ്പെടാനും അശായിഖന്മാരെ സ്നേഹിക്കാനും അവരെ കുറ്റം പറയാതെ അവരെ ദേഷ്യപ്പെടുത്താതെ അവർ സഞ്ചരിച്ച വഴിയിലൂടെ അവർ കാണിച്ചു തന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് സമയം മൈക്കെടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റിസൈൻ ചെയ്ത് മുകളിൽ വരണം, പിന്നെ മൈക്കിൽ വന്ന് തുടരണമെന്ന് അറിയിക്കുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്, പിന്നെ ഈ പിന്നെ ഒരുപാട് ഫൈലി ഉസ്താദുമാരൊക്കെ ക്ലാസ് റൂമിലുണ്ട്, മൈക്കിൽ വരണം, സംസാരിക്കണം എന്ന് അറിയിക്കുകയാണ്. അതുപോലെ ഒരുപാട് ഉസ്താദുമാരുണ്ടല്ലോ, ആർസി കെ പി ഉണ്ടല്ലോ, എത്തിയോ അടച്ചോനെ? പിന്നെ സമദ് ഫൈസിന്റെ ഭാഷയെ പറഞ്ഞാല് വെള്ളം കണ്ട ടൈമും വാത്തിലാവണ ഉപ്പ, പറഞ്ഞൊക്കെ വാത്തിലാവും. എവിടെ ആർസിക്ക്? എവിടെ ബ്രഹ്മാൻ സാഹിബ് ശബ്ദം നിൽക്കുന്നുണ്ടോ? അതിന് ഒരു ഫൈസിസ്ഥാനം ചെയ്യാൻ പഠിച്ചു വയ്ക്കണം ഉറിയുണ്ടെങ്കിലും. ഇറസിക്കാപ്പ് ശബ്ദം കേൾക്കുന്നുണ്ടാ ബ്രഹ്മാൻ സാഹിബ്? കേൾക്കുന്നുണ്ടോ? ചോനവായിരിക്കത് അവരിനെ എന്താപത് കഥ. ആയിക്കോട്ടെ, ഇൻഷാല്ല. മജിസത്ത് മുറിയില്ല എന്നുള്ള ചർച്ച ആയിക്കോട്ടെ, ഇൻഷാല്ല. ആ ചോദ്യം ചോദിക്കാനുള്ള ആൾക്കാർക്കൊക്കെ മൈക്കിൽ വരെ. അതൊക്കെ സമുദായ അത് കൃത്യമായി മഹാന്മാർ പറഞ്ഞു വെച്ചല്ലേ. അന്ന മുഅ്ജിസത്തുൽ അംബിയാഇ വ കറാമാത്തുൽ ഔലിയാഇ ലാ തൻഖതഉ ബിമൗതിഹി എന്ന് പറഞ്ഞല്ലേ. പ്രമാണം വായിക്കുമ്പോ ചിരിച്ചു കലാക്കിയൊരു കാര്യമില്ല. ആരാണ് ചോദിക്കാൻ ആരുണ്ടെങ്കിൽ പോരി, അമീർ ഇംഗലൂർ സാഹിബൊക്കെ ഉണ്ടവിടെ ഇൻഷാല്ല. ഇങ്ങനെ വെറുതെ പിന്നെ മയക്കം പിടിച്ചിരിക്കുന്നത് ശരിയല്ലല്ലോ. ആരെങ്കിലും മയക്കിൽ വരും ഇൻഷാല്ലാ.